സ്റ്റീംഡ് ബൗബൺസ് നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത എന്ന ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് ബൗബൺസ് ഇന്ന് ഫുഡ് ചങ്ക്സിൽ ഞാൻ സ്റ്റീംഡ് ബൗബൺസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഈസ്റ്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ് അതർവൈസ് ബ്ലൂം ഒന്ന് ചെയ്യാൻ പോവാണ് അതിനായിട്ട് നമ്മൾ ഇവിടെ 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഇനി 1 ടേബിൾസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഡിസോൾവ് ആവണ വരെ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഷുഗർ ഒക്കെ ഡിസോൾവ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾസ്പൂൺ ഈസ്റ്റ് ആണ് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു 10 മിനിറ്റ്സ് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കുകയാണ് ഇപ്പോ ദാ 10 മിനിറ്റ്സ് കഴിഞ്ഞു ഈസ്റ്റ് നന്നായിട്ട് ബ്ലൂം ആയി വന്നിട്ടുണ്ട് നല്ല ഫ്രോതി ആയിട്ട് വന്നിട്ടുണ്ട് ഡോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് ഒരു നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നമ്മൾ നടുവിൽ ഒരു ചെറിയ ഒരു വെൽ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ബ്ലൂം ചെയ്തു വെച്ച ഈ ഈസ്റ്റ് മിക്സ്ചർ ആഡ് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾസ്പൂണോളം ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പൊ ഡോ ദാ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ നമ്മളൊന്ന് ബാക്കിലേക്ക് ഒന്ന് ഇതുപോലെ ടക്ക് ചെയ്തിട്ട് ഈ ബൗളിലും ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊക്കെ സ്മിയർ ചെയ്തിട്ട് ഒരു 1-1.5 അവറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം അത് ഡബിൾ സൈസായിട്ട് അത് പൊന്തി വരും ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ബൗളിലും ഡോയിലും ഒന്ന് നന്നായിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 hours അല്ലെങ്കിൽ ഒരു 1 hour വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ ഇതാ നന്നായിട്ട് ഡബിൾ വോളി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പഞ്ച് ചെയ്തിട്ട് എയറൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ്സും കൂടെ ഒന്ന് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഒന്ന് 4 pieces ആക്കിയിട്ട് മുറിച്ചെടുക്കാൻ പോവുകയാണ് നമുക്ക് ഈ ഡോ കുറച്ച് ഇതേപോലെ കുറച്ച് തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ അടുത്ത നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് റൗണ്ട് ഷേപ്പിൽ അതിനായിട്ട് കുക്കി കട്ടേഴ്സ് റൗണ്ട് കുക്കി കട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതർവൈസ് ദാ ഇതുപോലത്തെ ഗ്ലാസ്സോ വേറെ ഏതെങ്കിലും ലിഡോ എന്തെങ്കിലും എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡോന്റെ മുകളിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ടിലൊന്ന് കുറച്ച് നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്യണം അതിനുശേഷം പതുക്കൊന്ന് നമുക്കിതിനെ ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്തതിന് ശേഷം വളരെ ലൈറ്റ് ഹാൻഡ്സ് ആയിട്ട് പതുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ കൊടുക്കാം ഇപ്പൊ ഇതുപോലെ എല്ലാ ഡോ നമ്മൾ ഒരു പാർച്ച്മെന്റ് പേപ്പറിലേക്ക് വെച്ചിട്ട് ഇഡ്ലിത്തട്ടിലാണ് നമ്മളിത് സ്റ്റീം ചെയ്യാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ലിത്തട്ടി യൂസ് ചെയ്യാം അതർവൈസ് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലും കൂടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് നിങ്ങളിത് നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുക്കണം അങ്ങനെതാണ് നമ്മുടെ ബൗബൺസ് റെഡി ആയി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് എയറി ആണ് ഈ ബൺസ് ഇതാ കണ്ടില്ലേ ഈ പാർച്ച്മെന്റ് പേപ്പറിൽ നിന്ന് പതുക്കെ വിടിയിച്ചെടുക്കണം നല്ല ചൂടുണ്ട് ഒന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്യാം ഇനി പാർച്ച്മെന്റ് പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഡ്ലിത്തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കഴിഞ്ഞിട്ടും ഈ ബൺസ് അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏത് ഫില്ലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെജ് ഓർ നോൺ വെജ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബൗബൺസിൻ്റെ കൂടെ നന്നായി മാച്ച് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ഫില്ലിംഗ് ആണ് അതിൻ്റെ കൂടെ കുറച്ച് മയണൈസും അപ്പോൾ ഈ ചിക്കൻ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ വെറൈറ്റി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ